ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യ ഐഎഎസുകാരി ശ്രീധന്യ സുരേഷ് ലോങ് ജമ്പിൽ മത്സരിക്കാൻ തൃശൂരിലെത്തി. മലപ്പുറത്തെ സബ് കളക്ടറും പെരിന്തൽമണ്ണ ആർഡിഒയുമായ ശ്രീധന്യ സംസ്ഥാന റവന്യൂ കായികമേളയിൽ ലോങ് ജമ്പിൽ പങ്കെടുത്തു. റവന്യൂ ജീവനക്കാരുടെ സംസ്ഥാന കായികമേളയായിരുന്നു വേദി. വനിതാ ലോങ് ജമ്പിൽ മത്സരിക്കാനെത്തിയത് പെരിന്തൽമണ്ണ ആർഡിഒ കൂടിയായ ഐഎഎസുകാരി ശ്രീധന്യ സുരേഷ് ആയിരുന്നു. ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് സംസ്ഥാനതലത്തിൽ മത്സരിക്കാനെത്തിയത്. ലോങ് ജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് തൃശൂരിൽ നിന്ന് ശ്രീധന്യ മടങ്ങിയത്. റവന്യൂ ജീവനക്കാർക്കൊപ്പം ഒരു ടീമായി കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ശ്രീധന്യ സന്തോഷം പങ്കുവച്ചു. പാർട്ടിസിപ്പേഷൻ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്. തീർച്ചയായും എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ക്ലർക്കുമാരുടെ കൂടെ ജേഴ്സുമാരുടെ കൂടെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്ക് മോട്ടിവേഷൻ തന്നെയാണ്. ഒഫീഷ്യൽ ലൈഫ് മാത്രമല്ല ഒരു വ്യക്തിക്കുള്ളത്, അയാളുടെ പേഴ്സണൽ ലൈഫും അയാളുടെ ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവേ നമ്മൾ 24 hours ഫയലിന് മുകളിലിരിക്കും, ആരോഗ്യത്തെ നോക്കാൻ ശ്രദ്ധ കിട്ടാറില്ല. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഗവൺമെന്റിന് വലിയൊരു വീക്കം സ്റ്റെപ്പാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഇതേപോലെ ആക്ച്വലി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും തുടങ്ങാവുന്നതേ ഉള്ളൂ. സ്കൂൾ കോളേജ് പഠനകാലത്ത് ശ്രീധന്യയുടെ പ്രിയപ്പെട്ട കായിക ഇനമായിരുന്നു ലോങ് ജമ്പ്. ആ കായികാനുഭവത്തിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ലോങ് ജമ്പിൽ പങ്കെടുത്തത്. റവന്യൂ ജീവനക്കാരുടെ സംസ്ഥാന കായികമേളയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. മന്ത്രി കെ രാജൻ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. കായികമേള ഉദ്ഘാടനം ചെയ്തതും റവന്യൂ മന്ത്രിയാണ്. മനോരമ ന്യൂസ്, തൃശൂർ.